നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവരിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെഎസ്ആർടിസി ജീവനക്കാർ നടത്തുന്ന 48 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണം. സമരത്തെ തുടർന്ന് പയ്യന്നൂർ ഡിപ്പോയിലെ മുഴുവൻ സർവീസുകളും മുടങ്ങി. ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക, ഡ്രൈവർ കണ്ടക്ടർ ജീവനക്കാരുടെ 12 മണിക്കൂർ ഡ്യൂട്ടി പിൻവലിക്കുക, കൂടുതൽ ബസ്സുകൾ ഇറക്കി യാത്രാക്ലേശം പരിഹരിക്കുക, പ്രതിമാസ ശമ്പളവും പെൻഷനും മുടങ്ങാതെ നൽകുക തുടങ്ങി 12 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് നടത്തുന്നത്. ഐ എൻ ടി യു സി നേതൃത്വത്തിലുള്ള ടി ഡി എഫ് ശനിയാഴ്ച രാത്രി വരെ 48 മണിക്കൂറും ബി എം എസും സി ഐ ടി നേതൃത്വത്തിലുള്ള കെ എസ് ആർ ടി എയും വെള്ളിയാഴ്ചയുമാണ് പണിമുടക്കുന്നത്. യൂണിയനുകളെല്ലാം പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ പയ്യന്നൂർ ഡിപ്പോയിലെ എല്ലാ സർവീസുകളും മുടങ്ങി. രാവിലെ 37 സർവീസുകളും ഉച്ചയ്ക്ക് ശേഷം നടത്തേണ്ടുന്ന 18 സർവീസുകളുമാണ് പണിമുടക്കിനെ തുടർന്ന് പയ്യന്നൂരിൽ നിർത്തിവച്ചത്. വർക്ക്ഷോപ്പ് തൊഴിലാളികളും പണിമുടക്കിന്റെ ഭാഗമാവുന്നതിനാൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയും പൂർണ്ണമായും മുടങ്ങി. സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ സമരത്തിനിടയിലും പയ്യന്നൂർ ഡിപ്പോയിൽ 3 തൊഴിലാളികൾ ജോലിക്കെത്തിയിരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വാഹനവും ഇലക്ട്രിക് വീൽചെയറുകളുടെയും വിതരണോദ്ഘാടനം പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ 2019-20 പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്ര വാഹനവും ഇലക്ട്രിക് വീൽചെയറുകളുടെയും വിതരണോദ്ഘാടനം പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരു എം പിക്ക് കൊടുക്കുന്ന ആസ്തി വികസന ഫണ്ട് 5 കോടി രൂപ, അതായത് ഒരു എം എൽ എ ഒരു അസംബ്ലിയിൽ 600 രൂപ ചെലവാക്കുമ്പോൾ ഒരു എം പി 7 അസംബ്ലിയിലേക്കാണ് ഈ 5 കോടി രൂപ ചെലവാക്കേണ്ടത്. ന്യായപ്രകാരമാണെങ്കിൽ എം പിക്ക് 42 കോടി രൂപയുടെ ഫണ്ട് കിട്ടും. ഒരു എം എൽ എക്ക് 6 കോടി വെച്ച് കൊടുക്കുമ്പോൾ 7 എം എൽ എമാർ ചേരുന്ന ഒരു എം പിക്ക് 6 കോടി വെച്ച് 42 കോടി കിട്ടും. 3 മുച്ചക്ര മോട്ടോർ സൈക്കിളുകളും 2 ഫുള്ളി ഓട്ടോമാറ്റിക് വീൽചെയറുകളുമാണ് വിതരണം ചെയ്തത്. എം പിയുടെ 2019-2020 വർഷത്തെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും 5,64,630 രൂപ ചിലവിലാണ് മുച്ചക്രവാഹനവും ഇലക്ട്രിക് വീൽചെയറുകളും വിതരണം ചെയ്തത്. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ തഹസിൽദാർ കെ ബാലഗോപാലൻ, ഡിസ്ട്രിക്ട് സോഷ്യൽ ജസ്റ്റിസ് ഓഫീസർ അഞ്ജു മോഹനൻ എം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം എരിപുരത്ത് നടന്നു. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനം ഡിസംബർ 10 മുതൽ 12 വരെ മാടായി എരിപുരത്ത് വെച്ച് നടക്കും. ഇതിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സഹദേവൻ നിർവഹിച്ചു. ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ, എം വിജിൻ എം എൽ എ, പി പി ദാമോദരൻ, സി കെ പി പത്മനാഭൻ, ഐ വി ശിവരാമൻ, സി എം വേണുഗോപാലൻ, കെ ചന്ദ്രൻ, ആർ അജിത തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പഴയങ്ങാടി. ദുരിതം ഒഴിയാതെ കണ്ണൂർ മംഗളൂരു ട്രെയിൻ യാത്ര. നവംബർ 10 കരിദിനം ആചരിക്കാൻ ഒരുങ്ങി നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി. രാജ്യം മുഴുവൻ ട്രെയിൻ ഗതാഗതം സാധാരണ നിലയിലേക്കെത്തുമ്പോഴും ഉത്തര മലബാറിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നില്ല. കോവിഡ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ജനറൽ കോച്ചുകളും സീസൺ ടിക്കറ്റുകളും അനുവദിച്ചപ്പോഴും കണ്ണൂർ മംഗലാപുരം യാത്രാ ദുരിതത്തിന് പരിഹാരമാകുമെന്ന് കരുതിയെങ്കിലും ഒന്നും നേരെയായില്ല. രാവിലെ 7:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന കണ്ണൂർ മംഗലാപുരം സ്പെഷ്യൽ ട്രെയിൻ മാത്രമാണ് മംഗലാപുരം ഭാഗത്തേക്ക് ജനറൽ സീസൺ ടിക്കറ്റ് യാത്ര അനുവദിക്കുന്ന ഏക ട്രെയിൻ. ഇതിൽ കയറിപ്പറ്റുക എന്നത് യാത്രക്കാർക്ക് ഏറെ ശ്രമകരവുമാണ്. മംഗലാപുരം കോയമ്പത്തൂർ പാസഞ്ചർ നവംബർ 10 മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് സ്ഥിരം യാത്രക്കാർക്ക് പ്രയോജനപ്പെടില്ല. മംഗലാപുരത്ത് നിന്നും പുറപ്പെട്ട് ട്രെയിൻ പയ്യന്നൂരെത്തുമ്പോഴേക്കും 10 മണിയെങ്കിലും ആവും. ഈ ട്രെയിൻ വൈകിട്ട് 3:15 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും. ഈ സമയക്രമം ഓഫീസ് ജോലി ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടില്ല. തിരുവനന്തപുരം ഡിവിഷനിൽ അൺറിസർവ്ഡ് ട്രെയിനുകൾ ഓടാൻ തുടങ്ങിയിട്ടും പാലക്കാട് ഡിവിഷൻ യാത്രക്കാരോട് കാട്ടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് നവംബർ 10 കരിദിനം ആചരിക്കുമെന്ന് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ റഷീദ് കവായി അറിയിച്ചു. ഈ മഹാമാരിക്ക് ശേഷം എല്ലാ മേഖലയിലും തുറന്ന് പ്രവർത്തനങ്ങൾ അനുവദിച്ചിരിക്കുമ്പോൾ റെയിൽവേയിൽ മാത്രം സാങ്കേതികമായ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പുതുതായിട്ട് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കോവിഡിന് മുമ്പേ ഉണ്ടായിരുന്ന പാസഞ്ചർ ട്രെയിനുകളും അതുപോലെ തന്നെ സീസൺ ടിക്കറ്റും ജനറൽ ടിക്കറ്റും ഒന്നും അനുവദിക്കാതെ മുന്നോട്ട് പോകുന്നത് ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ്. എല്ലാ ട്രെയിനുകളും എക്സ്പ്രസ് ട്രെയിനുകളാക്കി മാറ്റിക്കൊണ്ട്
എക്സ്പ്രസ് നിരക്കിലാണ് ഇപ്പോൾ ഈ വടക്കേ മലബാറിലെ യാത്രക്കാർ കൂടുതൽ ട്രെയിനുകളിലും യാത്ര ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കേവലം രണ്ട് വണ്ടിക്ക് മാത്രമാണ് ജനറൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ സീസൺ ടിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന്, അതിരാവിലെ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന 7:40 പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിനും അതുപോലെ തന്നെ കോയമ്പത്തൂർ കഴിഞ്ഞ കാലങ്ങളിൽ രാവിലെ കോയമ്പത്തൂർ എക്സ്പ്രസ്സിനി മാത്രമാണ് കണ്ണൂരിൽ നിന്ന് മംഗലാപുരം വരെയുള്ള യാത്രക്കാർക്ക് ഈ രണ്ട് സീസൺ ടിക്കറ്റും ജനറൽ ടിക്കറ്റും ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ കണ്ണൂരിന് വടക്കോട്ട് കണ്ണൂരിന് കിഴക്കോട്ട് എല്ലാവിധ ഒട്ടുമിക്ക ട്രെയിനുകളിലും സീസൺ ടിക്കറ്റും ജനറൽ ടിക്കറ്റും അനുവദിച്ചു കഴിഞ്ഞു. ഇത് അനീതിയാണ്, ഇത് ഡിസ്ക്രിമിനേഷനാണ്. രണ്ട് ഒരു ഡിവിഷനിൽ തന്നെ യാത്രക്കാർ ഒരു ഡിവിഷനിൽ തന്നെ ഉള്ള യാത്രക്കാർക്ക് ചില സ്ഥലങ്ങളിൽ ജനറൽ ടിക്കറ്റും സീസൺ ടിക്കറ്റുകളും ഒരുപാട് ട്രെയിനുകൾ അനുവദിക്കുമ്പോൾ യാത്രാക്ലേശം അതിരൂക്ഷമായി അനുഭവിക്കുന്ന നമ്മുടെ വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നും മംഗലാപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ഈ പറയുന്ന സംവിധാനം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള ട്രെയിനുകൾ മുഴുവൻ എക്സ്പ്രസ് ട്രെയിനുകളായി ഓടുന്നു എന്നുള്ളത് ഈ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് വലിയൊരു ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെച്ചിരിക്കുന്നത്. ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന മലബാർ, മാവേലി, ചെന്നൈ മെയിൽ, ഏറനാട് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിൽ അടിയന്തരമായി സീസൺ ടിക്കറ്റും ജനറൽ ടിക്കറ്റും അനുവദിക്കണമെന്നും ചെറുവത്തൂർ പാസഞ്ചർ അടക്കമുള്ള ട്രെയിനുകൾ പുനരാരംഭിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ഇന്ധനവില നിയന്ത്രണം, കേന്ദ്ര സർക്കാർ തിരിച്ചെടുക്കുക, കേന്ദ്ര സർക്കാരിന്റെ അമിത നികുതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ഡിവൈഎഫ്ഐ സംസ്ഥാനത്തുടനീളം ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ നടത്തുന്ന ധർണാസമരത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ധർണാസമരം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസവും സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം നമുക്കെല്ലാം ഉണ്ട്. ആ പ്രതിഷേധം ഓരോ ദിവസവും കനത്ത് കനത്ത് വരുമ്പോഴാണ് രാജ്യത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി നാം കാണേണ്ടത് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 400,000 വോട്ടിന് ജയിച്ചൊരു മണ്ഡലമാണ് ഹിമാചൽ പ്രദേശിലെ മണ്ഡലം എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിലെ ലോക്സഭാ മണ്ഡലത്തിൽ 2019 400,000 വോട്ടിന് ജയിച്ച് BJP ഈ തെരഞ്ഞെടുപ്പിൽ 400,000 വോട്ടിന്റെ ഭൂരിപക്ഷം മറികടന്നുകൊണ്ടുള്ള തോൽവി. വി കെ നിഷാദ് അധ്യക്ഷത വഹിച്ചു. TP അനൂപ്, PP അനിഷ, ഷിജിൽ സി തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്ഥിരം മോഷ്ടാക്കളെ അകത്താക്കിയിട്ടും ചെറുപുഴയിൽ വീണ്ടും മോഷണം. ടൌണിലെ മൊത്തവ്യാപാര സ്ഥാപനത്തിന്റെ പൂട്ട് തകർത്ത് അകത്തുകടന്ന കള്ളൻ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. പുളിങ്ങോം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കടയിലാണ് മോഷണം നടന്നത്. പുളിങ്ങോം സ്വദേശി തോമസിന്റെ ഉടമസ്ഥതയിൽ ചെറുപുഴ ടൌണിലുള്ള കായമാക്കൽ ഏജൻസീസിലാണ് മോഷണം നടന്നത്. കടയുടെ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്തുകയറിയ കള്ളൻ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി അറിഞ്ഞത്. വിവരമറിഞ്ഞ് ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. 3 ദിവസം മുൻപ് പുളിങ്ങോം ടൗണിൽ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നും 80 കിലോ റബ്ബർ ഷീറ്റ് മോഷണം പോയിരുന്നു. ഇതിലെ പ്രതിയെ കഴിഞ്ഞ ദിവസം പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. ഇയാളുൾപ്പെടെ സ്റ്റേഷൻ പരിധിയിലെ സ്ഥിരം മോഷ്ടാക്കൾ 2 പേർ ഇപ്പോൾ ജയിലിലാണ്. സ്ഥിരം മോഷ്ടാക്കളെ അകത്താക്കിയിട്ടും വീണ്ടും മോഷണം അരങ്ങേറിയത് പോലീസിനെയും വലയ്ക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ചെറുപുഴയിലെ കുടുംബശ്രീ ഹോട്ടലിലും മത്സ്യമാർക്കറ്റിലും മോഷണം നടന്നിരുന്നു. മോഷണം പതിവാകുന്നതിൽ വ്യാപാരികളും നാട്ടുകാരും ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പൊതുമേഖലാ ആസ്തി വിൽപ്പനയ്ക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനും എതിരായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ CATU പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റി ഡിവിഷൻ ധർണ നടത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NV അജിത് ധർണ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലാ ആസ്തി വിൽപ്പനയ്ക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവിനുമെതിരായി KSEB വർക്കേഴ്സ് അസോസിയേഷൻ CATU പയ്യന്നൂർ ഡിവിഷൻ കമ്മിറ്റി നടത്തിയ ഡിവിഷൻ ധർണ KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി NV അജിത് ഉദ്ഘാടനം ചെയ്തു.
അവിടെ വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നു, പ്രസരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നു. അപ്പൊ ജനാധിപത്യ സംവിധാനത്തിലൂടെ ഒരു അജണ്ട നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ തേടി നടപ്പിലാക്കാനുള്ള ശ്രമം. ഡിവിഷൻ പ്രസിഡന്റ് കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ കെ വിശദീകരണം നടത്തി. കെ എസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സൂരജ് ടി പി, എ വി രവീന്ദ്രൻ, ശ്രീരാജ് കെ പി, വിനോദ് സി വി, ജയചന്ദ്രൻ പി വി, ഡിവിഷൻ സെക്രട്ടറി എ രാജേഷ് കുമാർ, സുമേഷ് ആർ കെ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നാടെങ്ങും വ്യാഴാഴ്ച ദീപാവലി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കണ്ടോത്ത ഇലഞ്ഞിത്തറ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിൽ കുറുമ്പ ഭഗവതി ക്ഷേത്ര നടപ്പന്തലിൽ ആയിരത്തോളം ദീപങ്ങൾ തെളിയിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ദീപാവലി. പേരുപോലെ തന്നെ ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി. തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. മൺവിളക്കുകൾ തെളിച്ചും പടക്കം പൊടിച്ചും മധുരം നൽകിയുമാണ് ഏവരും ദീപാവലി ആഘോഷിക്കുന്നത്. ഇരുട്ടിനെതിരെയുള്ള പ്രകാശത്തിന്റെ വിജയമായും തിന്മയുടെ മേൽ നന്മയുടെ വിജയവുമായാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി കണ്ടോത്ത് കുറുമ്പ ഭഗവതി ക്ഷേത്രം ദീപപ്രഭയിൽ തിളങ്ങി. ദീപാലങ്കാരത്തിൽ തിളങ്ങിയ ക്ഷേത്രം ദേശീയപാത വഴി കടന്നു പോകുന്നവരെയും മറ്റും ഏറെ ആകർഷിച്ചു. ആയിരത്തോളം മൺചിരാതുകളിൽ എണ്ണ പകർന്ന് കണ്ടോത്ത് ഇലഞ്ഞിത്തറ ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിലാണ് കുറുമ്പ ക്ഷേത്ര നടപ്പന്തലിൽ ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി ദീപക്കാഴ്ചയൊരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലബാർ കലാപം 100 വർഷങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വെള്ളോറിയിൽ നടന്ന സെമിനാർ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. മലബാർ കലാപത്തിന്റെ 100-ാം വാർഷികത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 100 സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റി വെള്ളോറിയിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം വി കെ സനോജ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മലബാർ കലാപത്തെ അത് കേവലം ഒരു മാപ്പിള ലഹരയായി ചിന്തിക്കാനുള്ള നീക്കം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നു. ഏതാണ് ആ കലാപത്തിൽ പങ്കെടുത്ത 387 പേർ ആ കലാപത്തിന്റെ രക്തസാക്ഷികളാണ്. ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് പ്രസിഡന്റ് പി അജിത് അധ്യക്ഷത വഹിച്ചു. കെ ബിജി, വി പി രജീഷ്, പി നിതിൻ, കെ സി രാജൻ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് പി പി സിദിൻ, ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി വി സൂരജ് എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്, വി എച്ച് എസ് സി വിഭാഗം, എൻ എസ് എസ് സംസ്ഥാന തലത്തിൽ മികച്ച വളണ്ടിയർ അവാർഡ് നേടിയ ഐശ്വര്യ എ എസിനെ ഡിവൈഎഫ്ഐ വെള്ളോറ മേഖലാ കമ്മിറ്റി അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പുളിങ്ങോം പാലാവയൽ പാലത്തിലൂടെയുള്ള യാത്ര ദുഷ്കരമായി. പാലത്തിന്റെ മുകളിലെ ടാറിംഗ് ഇളകി കാൽനട യാത്ര പോലും സാധിക്കാത്ത സ്ഥിതിയാണ്. പുളിങ്ങോം പാലാവയൽ ടൗണുകളെ ബന്ധിപ്പിച്ച് കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെയുള്ള കോൺക്രീറ്റ് പാലത്തിലെ ടാറിംഗ് ഇളകി യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണിത്. വീതി കുറഞ്ഞ പാലത്തിൽ കുണ്ടും കുഴിയുമായതോടെ കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ്. കുഴി ഒഴിവാക്കി വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ കാൽനട യാത്രക്കാർക്ക് ഒതുങ്ങി നിൽക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള പാലത്തിന്റെ അപ്രോച്ച് റോഡും തകർന്നിട്ട് നാളുകളായി. പാലത്തിലുൾപ്പെടെ അടിയന്തിരമായി റീടാറിംഗ് നടത്താൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കുഞ്ഞിമംഗലം പഞ്ചായത്ത് സമ്മേളനം കുതിരുമൽ സ്കൂളിൽ നടന്നു. സി പി ഐ എം മാടായി ഏരിയ കമ്മിറ്റി അംഗം സി എം വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കുതിരുമൽ സ്കൂളിൽ നടന്ന അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ കുഞ്ഞിമംഗലം പഞ്ചായത്ത് സമ്മേളനം സി പി ഐ എം മാടായി ഏരിയ കമ്മിറ്റി അംഗം സി എം വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കെ ചിത്രലേഖ അധ്യക്ഷത വഹിച്ചു. ടി വി പത്മജ, കെ വി ഭവാനി, കെ വി ഓമന, കെ പി ഗീത, ടി വി കൃഷ്ണൻ നായർ, വി ശങ്കരൻ, എം പത്മനാഭൻ, കെ ജിഷാ ബേബി, സി ചന്ദ്രിക തുടങ്ങിയവർ സംബന്ധിച്ചു. അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി ടി യശോദയെ സെക്രട്ടറിയായും കെ ശോഭനയെ പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം പയ്യന്നൂരിൽ ഹോട്ടൽ ജുജു ഇന്റർനാഷണലിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഓൾ ഇന്ത്യ എൽ ഐ സി ഏജന്റ്സ് ഫെഡറേഷൻ പയ്യന്നൂർ ബ്രാഞ്ച് വാർഷിക സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു. അതിലേറെ ചരിതാർത്ഥ്യത്തോടു കൂടിയാണ്
സംഘടനയുടെ 35-ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ എത്തിയത്. ഈ സംഘടനയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന എൻ കെ പ്രേമചന്ദ്രന് കഴിഞ്ഞ 2 പ്രാവശ്യം ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും നല്ല പാർലമെന്റ് അംഗമായി ഒരു പാർലമെന്ററി സമിതി കണ്ടെത്തിയ നേതാവാണ് ശ്രീ പ്രേമചന്ദ്രൻ. പാർലമെന്റിലെ ഓരോ വിഷയത്തിലും അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനവും ഭരണകക്ഷി BJP യും ഇന്ത്യൻ പാർലമെന്റിലെ അംഗത്വമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും കൂടെ ഒരു സമിതിയാണ് പാർലമെന്റിലെ സത്യസന്ധമായ പ്രവർത്തനത്തിൽ ഏറ്റവും നല്ല മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നത്. സി ഡി സത്യനാഥ് അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ LAC ഏജന്റ്സ് ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി എ അശോക് കുമാർ, ഡിവിഷണൽ സെക്രട്ടറി എം ശശീന്ദ്രൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി KV ബാലഗോപാലൻ, LAC ഏജന്റ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ KP ചന്ദ്രൻ, ചെറുപ്പുഴ SO വനിതാ കൺവീനർ മിനി വേണുഗോപാലൻ, JCI ഇന്റർനാഷണൽ ട്രെയിനർ KV രവീന്ദ്രൻ, AK ശ്രീജ, സി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക സമ്മേളനത്തിൽ വെച്ച് MDRT 2021 ജേതാക്കളായ LAC ഏജന്റുമാരെ ആദരിച്ചു. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം കോവൽ റെഡ് സ്റ്റാർ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നാളത്തെ പുതുലോകം ശാസ്ത്ര ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാടായി മേഖലാ പ്രസിഡന്റ് PV പ്രസാദ് മാസ്റ്റർ ക്ലാസ് എടുത്തു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെയും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ശാസ്ത്ര ക്ലാസ്സിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മാടായി മേഖലാ പ്രസിഡന്റ് PV പ്രസാദ് മാസ്റ്റർ ക്ലാസ് എടുത്ത് സംസാരിച്ചു. AK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യു സുരേശൻ, വിനോദിനി ശ്രീനിവാസൻ, AV മണിപ്രസാദ്, K മനോജ്, PP ബാലൻ മാസ്റ്റർ, T രമേശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിലേക്ക് വിനോദിനി ശ്രീനിവാസൻ 100 പുസ്തകങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. LIC ഹെൽപ്പ് സെന്റർ ചെറുകുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. LIC കോഴിക്കോട് സീനിയർ ഡിവിഷണൽ മാനേജർ PV ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലത്തും പോളിസി വിപണന രംഗത്ത് പൊതുമേഖലാ സ്ഥാപനമായ LIC മികച്ച നേട്ടം കൈവരിക്കാൻ സാധിച്ചു എന്ന് LIC ഹെൽപ്പ് സെന്റർ ചെറുകുന്നിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡിവിഷണൽ മാനേജർ PV ശശീന്ദ്രൻ പറഞ്ഞു. മാനേജർ സെയിൽസ് ND മനോജ്, തളിപ്പറമ്പ് ബ്രാഞ്ച് സീനിയർ മാനേജർ സന്തോഷ് കുമാർ നായർ, P ലിജിത്ത്, വിശാൽ വാസുദേവൻ, ചെറുകുന്ന് SO മാനേജർ ശ്രീജിത്ത്, P ശശികുമാർ, V രാജീവൻ, A സദാനന്ദൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ജവഹർ ബാൽമഞ്ച് കരിവെള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണിയാൻകുന്നിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു. കോൺഗ്രസ് കരിവെള്ളൂർ മണ്ഡലം പ്രസിഡന്റ് P ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കരിവെള്ളൂർ മണ്ഡലം ബാൽമഞ്ചിന്റെ പ്രവർത്തക കൺവെൻഷനും 2 ഒക്ടോബർ ഗാന്ധി ജയന്തി ദിനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തിയ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും അനുമോദനവും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P ശശിധരൻ നിർവഹിച്ചു. രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി നമ്മൾ നോക്കണം. ഇന്ത്യൻ ദേശീയതയും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമണ്ഡലവും ഒരു കാവ്യവൽക്കരണത്തിൻ്റെയും ചുവപ്പുവൽക്കരണത്തിൻ്റെയും നടുവിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ദേശീയത വളർത്തുവാനും മഹാത്മാഗാന്ധിജിയെക്കുറിച്ചും ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് അറിയാനും ഇന്ത്യയിലെ മഹിതമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പോലും വക്രീകരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുള്ളത്. പുതിയ മണ്ഡലം ഭാരവാഹികളായ PA പ്രദീപ് കുമാർ, ഷീബ മുരളി എന്നിവർ സ്ഥാനം ഏറ്റെടുത്തു. ജവഹർ ബാൽമഞ്ച് പയ്യന്നൂർ ബ്ലോക്ക് ചെയർമാൻ KT ഹരീഷ് അധ്യക്ഷത വഹിച്ചു. സുരേഷ് ഖാനായി സുനീഷ് തായത്ത് വയൽ, P ഗോവിന്ദൻ, അപ്യാൽ രാമചന്ദ്രൻ, യു ബാബു, KP രാജു, നവദേവ്, ദേവിക, P പ്രദീപൻ, ഷീബ മുരളി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. സംസ്ഥാന സർക്കാർ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് CMP പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു.
പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നടന്ന പ്രതിഷേധ സംഗമം CMB സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CA അജീർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായി ജനങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ചില്ലെങ്കിലും അവരുടെ ഇന്ന് ഈ ഇരിപ്പ് തന്നെ അവരുടെ ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് പെട്രോളിന് വിലകുറക്കാൻ തയ്യാറായത്. അങ്ങനെ വിലകുറക്കാൻ തയ്യാറായപ്പോൾ കേരളത്തിലെ സർക്കാർ വിലകുറക്കില്ല എന്ന് നമ്മുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി സജിത്ലാൽ അധ്യക്ഷത വഹിച്ചു. പി രത്നാകരൻ, KV ദാമോദരൻ, KV ഉമേഷ്, TP ഗംഗാധരൻ, NM കാർത്തിക് എന്നിവർ പ്രസംഗിച്ചു. കരിവെള്ളൂർ വടക്കേ മണക്കാട് രക്തസാക്ഷി സ്മാരക വായനശീലൻ ഗ്രന്ഥാലയം കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം TV നാരായണൻ മാസ്റ്റർ പ്രകാശനകർമ്മം നിർവഹിച്ചു. ആദ്യം രോമം പകച്ചു വന്നപ്പോഴും കേരളത്തിലെ വെള്ളപ്പൊക്ക ജനാധിപത്യമാണ് സഹായം. വായനശാലകൾ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമാവുകയാണ്. സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ അനാവശ്യമായി സമയം കളയുന്നതിനു പകരം വായന ശക്തമാക്കാനാണ് പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കയ്യെഴുത്തു മാസികകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കരിവെള്ളൂർ മണക്കാട് രക്തസാക്ഷി വായനശാല ഗ്രന്ഥാലയം അക്ഷരപ്പൂക്കൾ എന്ന പേരിൽ കയ്യെഴുത്തു മാസിക പുറത്തിറക്കിയത്. ചടങ്ങിൽ വായനശാല സെക്രട്ടറി PV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി, PV വിനോദ്, PV നന്ദികേശൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പയ്യന്നൂർ ചേംബർ ഹാളിൽ ജില്ലാ പ്രസിഡന്റ് ഉണ്ണി കൂവോട് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്ക് സർക്കാർ അംഗീകൃത തൊഴിൽ കാർഡ് അനുവദിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം ജില്ലാ പ്രസിഡന്റ് ഉണ്ണി കൂവോട് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഷിജു KV അധ്യക്ഷത വഹിച്ചു. തുടർന്ന് അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും വിവിധ മത്സരങ്ങളിൽ വിജയിച്ച അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർക്ക് ഉപഹാര സമർപ്പണവും നടന്നു. ജില്ലാ സെക്രട്ടറി രാജേഷ് കരേള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ സിനോജ് മാക്സ്, ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് ഷിബുരാജ്, ജില്ലാ PRO വിദിലേഷ് അനുരാഗ്, ക്രിയേറ്റീവ് ഐസ് ജില്ലാ കൺവീനർ അശോകൻ പുറച്ചേരി, സ്വാശ്രയ സംഘം ജില്ലാ ചെയർമാൻ വിനോദ് PV, ക്ഷേമനിധി സബ് കോർഡിനേറ്റർ ഷാജി M എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ വെച്ച് മേഖലയുടെ വാർഷിക പ്രവർത്തന റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി K.ജയറാമും വരവ് ചിലവ് കണക്ക് ട്രഷറർ പ്രതീഷ് ചുണ്ടയും അവതരിപ്പിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് വിനോദ് സി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ ജോയിന്റ് സെക്രട്ടറി MV സുഭാഷ് സ്വാഗതം പറഞ്ഞു. PRO അനീഷ് കുമാർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. 2021-22 വർഷത്തെ പുതിയ ഭാരവാഹികളായി വിനോദ് PV പ്രസിഡന്റായും, പ്രമോദ് PV വൈസ് പ്രസിഡന്റായും, ജയറാം KA സെക്രട്ടറിയായും, സുഭാഷ് MV ജോയിന്റ് സെക്രട്ടറിയായും, ട്രഷററായി പ്രതീഷ് ചുണ്ടയെയും, PRO ആയി അനീഷ് കുമാർ എന്നിവരെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.